കാർപ്പാഷാണ്. ഒരു ഗുണമുള്ള കാര്യം പറയാം, കുറച്ചൊന്നുമല്ല, ഒരുപാട് പേർക്ക് ഗുണം ഉണ്ട് കേട്ടോ. ഒന്ന് കേട്ടിട്ട് പോവും, കുറച്ചധികം പേർക്ക് സഹായമാകുന്ന കാര്യമാ. ആ സഹായം സഹായം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി, ഇതാർക്കാ കിട്ടുന്നത്? ആ അത് പറയാം. മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികൾ, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചുപോയ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അതാണ് സ്നേഹപൂർവം 2024. ആ പിന്നെ ഇതാരാ കൊടുക്കുന്നത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. അതൊക്കെ നിൽക്കട്ടെ, എന്നാ കിട്ടും എന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത് അല്ലേ? ആ 5 വയസ്സിൽ താഴെ മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും 300 രൂപ കിട്ടും. 6 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഓരോ മാസവും 500 രൂപ ലഭിക്കും. 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് മാസം തോറും 750 രൂപ കിട്ടും. ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രതിമാസം 1000 രൂപയാണ് കേട്ടോ. കൊള്ളാമല്ലോ അല്ലേ? അപ്പം എങ്ങനെയാ, അർഹതയുള്ളവരെ ഇന്ന് തന്നെ അറിയിക്കുമല്ലോ അല്ലേ? പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചവരായിരിക്കണം. 2, സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാകണം. 3, 1 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. 4, BPL കാർഡ് ഉള്ളവരായിരിക്കണം. ഇനി അഥവാ APL കാർഡ് ആണെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ്, കുടുംബവാർഷിക വരുമാനം ഗ്രാമപഞ്ചായത്തിൽ ആണെങ്കിൽ 20,000-ൽ താഴെയും മുനിസിപ്പൽ കോർപ്പറേഷനിലാണെങ്കിൽ 22,375 രൂപയിൽ താഴെയും ആയിരിക്കണം. ആ അപ്പൊ പിന്നെ ഇതിനായി ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് കാപ്മാഷ് ഒന്ന് പറയട്ടെ. 1, മരിച്ചയാളുടെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്. 2, വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ VPL സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ VPL റേഷൻ കാർഡിൻ്റെ സാക്ഷ്യപത്രം. 3, ആധാർ കാർഡ്. 4, ആ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്. അത് പറഞ്ഞപ്പോഴാ അക്കൗണ്ട് ഈ പഠിക്കുന്ന കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ട് ആകണം കേട്ടോ. 5, പിന്നെ സ്ഥാപന അധികാരിയുടെ സാക്ഷ്യപത്രം മറക്കരുത് കേട്ടോ. അയ്യോ, ഒരു കാര്യം മറന്നു, ഒരു സാക്ഷ്യപത്രം കൂടി വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മേയർ, ചെയർമാൻ, പ്രസിഡന്റ് അല്ലെങ്കിൽ കൗൺസിലർ അല്ലെങ്കിൽ മെമ്പർ, MP, MLA ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ സാക്ഷ്യപത്രം വേണം. ആ പിന്നെ ഇത് ആർക്കാ ഇതൊക്കെ കൊടുക്കേണ്ടത്? ആ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിലെ അധികാരിക്ക് കൊടുക്കണം ഈ അപേക്ഷയും അനുബന്ധ രേഖകളും. ആ കവറിൻ്റെ പുറത്ത് സ്നേഹപൂർവം 2024 എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. അപേക്ഷകന്റെ പേര്, അഡ്രസ്, ജില്ല ഇതെല്ലാം എഴുതിയിരിക്കണം. ആ അഡ്രസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, വയോജന പകൽ പരിപാലന കേന്ദ്രം, പൂജപ്പുര, തിരുവനന്തപുരം 12. ഇതാണ് അഡ്രസ്. ആ കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ? എന്നാൽ ഒട്ടും വൈകണ്ട, അർഹതപ്പെട്ടവരെ കണ്ടെത്തി അങ്ങ് അറിയിക്ക്. ആ പ്രത്യേക ഓർക്ക്, 31 മാർച്ചിന് മുമ്പ് അപേക്ഷിക്കണം കേട്ടോ.